വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഫിഷ് കറി ആയിട്ടാണ്. ഒരു കുരുമുളക് ഇട്ട ഫിഷ് കറി, പച്ച കുരുമുളക് ഇട്ടിട്ടാണ്. അപ്പം ഇതാ ഞാൻ പച്ച കുരുമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കണം, അതായത് ചുട്ടെടുക്കുക, കണലിൽ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ബർണറിൽ വെച്ച് ചുട്ടിട്ടാലും മതി. അപ്പം അങ്ങനെ ഞാനൊരു നാലഞ്ച് കുരുമുളകിൻ്റെ തണ്ടിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ മിക്സിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് വെള്ളമൊഴിച്ച് നിങ്ങൾക്ക് അരക്കാതെ ഇനി നമ്മളൊരു അടിക്കട്ടിയുള്ള പാത്രം വെക്കുക. ചട്ടിയായാലും മതി, എന്താ വെച്ചാൽ അത് ഉപയോഗിക്കാം. നല്ല കട്ടിയുള്ള പാത്രം ആയിക്കോട്ടെ കേട്ടോ. അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ ഉലുവയാണ്, ഉലുവപ്പൊടിയല്ല, ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം. അപ്പോൾ ഉലുവയൊന്ന് പൊട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചേർക്കുകയാണ്. അപ്പോൾ നീളത്തിലും കീറിയതാണ് വെളുത്തുള്ളി, നന്നായിട്ടല്ല നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ചതച്ചിടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടാലും മതി. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സൗകര്യപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളിത് ഒന്നിച്ചിട്ട് സോർട്ട് ചെയ്ത്, അപ്പോൾ കറിക്കൊരു വേറെ ഫ്ലേവർ തന്നെ ആയിരിക്കും ഡിഫറൻ്റ്, അങ്ങനെ ഓരോന്നും ഓരോന്നിട്ട് സോർട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചി ഒന്ന് സോർട്ടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകും കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർക്കുക. അപ്പോൾ ഞാൻ മൂന്ന് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്നത് സവാളയാണ്. അപ്പോൾ ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കൊച്ചുള്ളിയില്ല, അത് ഉപയോഗിക്കാം. ഇന്ത്യയിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്തത്. അപ്പോൾ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി അപ്പോൾ മീനും കൂടി കണക്കായിട്ടുള്ള ഉപ്പാണ് ഇടുന്നത്. അപ്പോൾ മീൻ ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സവാള വഴണ്ട് കിട്ടും. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലകൾ ചേർക്കാം. നമുക്കൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ പച്ച കുരുമുളക്, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. കുരുമുളകാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എരിവ് എന്ന് പറയുന്ന കാര്യമായിട്ട് ഈ കുരുമുളക് എന്നുള്ളത് തന്നെയാണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുരുമുളക് എടുക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ പച്ച ചോഴയൊക്കെ മാറണം നമ്മുടെ മല്ലിപ്പൊടിൻ്റെയൊക്കെ. അപ്പോൾ അതാ ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ രണ്ട് തക്കാളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുളിക്കനുസരിച്ച് ചേർക്കുക. നമ്മളിതിൽ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് ഒരു തക്കാളി മതിക്ക് ഒന്ന് ചേർത്താൽ മതി. ഞാനിപ്പോൾ രണ്ടെണ്ണം ചേർത്തു. തക്കാളി വലിയ പുളിയില്ലാത്തതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ട് രണ്ടെണ്ണം ചേർത്തുണ്ട്. നമുക്കെന്നാൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ചേക്കാം. നമ്മൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുളിയാണ്, അതായത് വാളൻപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വാളൻപുളി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ്, അത് ഞാൻ പിഴിഞ്ഞെടുത്തതാണത്. അപ്പോൾ നിങ്ങൾ കറിയിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണം അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് എപ്പോഴും ചെറിയൊരു തിക് ഗ്രേവി ആയിട്ട് ഇരിക്കണമായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് ഇങ്ങോട്ട് എന്താ പറയുക ഒഴിച്ചു കറി പോലെയല്ല, ഒരു തിക് ഗ്രേവി ആയിരിക്കും ഇതിൻ്റെ നല്ല ടേസ്റ്റ്. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ കുരുമുളക് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, നിർബന്ധമല്ല ഈ സ്റ്റെപ്പ്. അപ്പോൾ അതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഏത് മീനാണോ ഉപയോഗിക്കുന്നത് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചേർക്കുന്നത് അയിലയാണ്. ശരിക്കും ഇത് മത്തിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എനിക്ക് മത്തി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അയില വെച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ മീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ കയ്യിൽ വെച്ച് നടക്കരുത്, ചട്ടി വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കത് മീൻ വെയിറ്റ് ചെയ്യാം, മീൻ വേവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്കത് തുറന്നു വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്, അടച്ച് വെക്കുന്നില്ല. തുറന്നു വെച്ചാലും മീനാവുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതുണ്ടോ മീൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം നമ്മൾ രണ്ട് പച്ചമുളക് നടുവേ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മളിതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒന്ന് തൂവി കൊടുക്കാം നമുക്ക്. എപ്പോൾ മീൻ കറി വെക്കുമ്പോഴും ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയും തൂക്കി നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മളെ ഫിഷ് കറിക്ക് ഉണ്ടാവുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുരുമുളക് ഇട്ട മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.